അഞ്ച് വീട് ഇപ്പൊ ഈ ആകെ ഇതൊരു ഐലൻഡ് ആട്ടോ. ഈ ഒരു ഐലൻഡിലാണ് ഈ പള്ളി നിൽക്കുന്നത്. നിന്നെ കറക്കാൻ ഞാൻ സമ്മതിക്കൂലടാ. ഇങ്ങനൊരു ട്രിപ്പ് അധികം ആൾക്കാരൊന്നും കണ്ടു കാണില്ല. ഭയങ്കര ഫീലാട്ടോ അത്രയും പഴക്കം ചെന്നിട്ട്. അത്ഭുത കുരിശ് കണ്ടെടുത്ത സ്ഥലമാണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അതിന്റെ വിശ്വാസത്തില് ഇവിടെ പള്ളി കൊണ്ടു കുരിശ് അടിഞ്ഞാ. അപ്പൊ എല്ലാവർക്കും നിസാംസ് വ്ലോഗിലേക്ക്. ഭയങ്കര രാവിലത്തെ വെയില്. അപ്പൊ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, രാവിലെ എണീറ്റിട്ട് ആ സൂര്യോദയം കാണുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഭംഗിയുള്ള കാര്യമാണ്. പക്ഷെ അത് എന്നും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അതിൽ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല. എന്നെ പോലെ വല്ലപ്പോഴൊക്കെ എണീറ്റിട്ട് അതൊക്കെ കാണുവാണെങ്കിൽ ഭയങ്കര ഭംഗിയായിരിക്കും. ഇപ്പൊ കണ്ണിലേക്ക് സൂര്യം കുത്തുക, എനിക്ക് ക്യാമറയിലേക്ക് നോക്കാൻ പറ്റുന്നില്ല. ഇന്നാണ് നമ്മൾ പറഞ്ഞ ആ മഹത്തായ ട്രിപ്പ്, അതായത് എറണാകുളം കോട്ടയം ആലപ്പുഴ കൊല്ലം അല്ലേ. ആ അപ്പൊ അമി ഇവിടെ എത്തിയിട്ടുണ്ട്, എല്ലാ പണിയും കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഐസ് ബോക്സിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട് സാധനം? ഭക്ഷണ സാധനങ്ങൾ മാത്രം, പിന്നെ കുറച്ച് ഐസും. ടോപ്പിക്കേ അറിഞ്ഞുകൊണ്ട് ചോദിക്കുന്നതല്ല, പക്ഷെ അമീനോട് എന്തെങ്കിലും അതിൻ്റെ എന്താ എന്ന് പറയാം. ഭക്ഷണ സാധനങ്ങൾ എന്ന് പറയില്ലേ, അതാണ് അമി. അമിയുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം. ഇന്നിപ്പോൾ രാവിലെ തന്നെ ഞങ്ങളുടെ കുറേ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അജണ്ട എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളെ മീൻ പിടിക്കുന്നത് അത് നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റാത്തൊരു കാര്യമാണ്, പക്ഷേ എന്നാലും മീൻ പിടുത്തമുണ്ട്. അതേപോലെ നിങ്ങളെ മൂന്ന് കാര്യങ്ങളായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ പ്രതിപാദിക്കുന്നത്. ഒന്ന്, നമ്മുടെ പോലത്തെ പ്രാന്തന്മാരായുള്ള ട്രാവലേഴ്സിനെ ഇഷ്ട താരം സന്തോഷ് ജ്യോതി കുളങ്ങര സാറിൻ്റെ പുതിയ ഉഴവൂരെന്ന് പറിച്ച് നട്ട പുതിയ വീട് അത് പോകുന്ന വഴി കാണിച്ചു തരും. പിന്നെ പുള്ളിയുടെ തന്നെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു കിടിൽ റിസോർട്ടുണ്ട്, ആ റിസോർട്ട് പോകുന്ന വഴി കാണിക്കും. പിന്നെ ഇന്നേ വരെ യൂട്യൂബിലും വ്ളോഗിലും ഒന്നും നിങ്ങൾ കാണാത്ത കമ്മട്ടിപ്പാടം എന്ന് പറഞ്ഞ ഒരു സൂപ്പർ ഹിറ്റ് മൂവിയുടെ ഒരു കിടിലൻ ലൊക്കേഷൻ, ഒരു ഒരു ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള ഒരു പള്ളി, ആ പള്ളിയെ ഞാനൊന്ന് കാണിച്ചു തരാം. പള്ളി എന്ന് പറഞ്ഞാൽ ആ പള്ളി, ആ പള്ളിയുടെ ലൊക്കേഷൻ, ആ കമ്മട്ടിപ്പാടത്തിലെ ഒരു സീൻ ഷൂട്ട് ചെയ്തത് അത് നമ്മുടെ സബ്സ്ക്രൈബർ തന്നെയാട്ടോ നമുക്ക് പറഞ്ഞു തന്നത്. അപ്പം ആ ലൊക്കേഷൻ, പിന്നെ അതോടൊപ്പം തന്നെ ഫിഷിങ്. അമി അനക്കമല്ലോ ഉണ്ടോടാ? അമി പോകുന്നതിന് മുമ്പ് ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ട്, ഇതിനു മുമ്പ് നമ്മൾ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ചേക്കുന്നത് എപ്പോഴാണ്? ഹിയർ. അത് ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത കാലത്തിട്ടോ അല്ലേ? ബോട്ടയിലെ ഫസ്റ്റ് റൈഡാണ് മുനമ്പം ടു ഹിയർ. ഏകദേശം നല്ല ദൂരം ഇല്ലായിരുന്നോ? പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ട് ഭക്ഷണം ഇല്ല, വെള്ളം ഇല്ല, അനുഭവിക്കാവുന്ന എല്ലാ വണ്ടിയുടെ ഇമ്പല്ലർ. രണ്ട് ബോട്ട് ഉണ്ടായിരുന്ന, രണ്ട് ബോട്ടും കംപ്ലൈന്റ് പോയി, രണ്ട് ഇഞ്ചിന്. അപ്പൊ ആ രണ്ട് ബോട്ടല്ല, രണ്ട് ഇഞ്ച്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഇതിന് മുമ്പുള്ള എക്സ്പീരിയൻസ്. ആ പൊതിച്ച് നമ്മുടെ ബോട്ടും പുതിയതാ, ബോട്ട് പുതിയതാണ്. പക്ഷെ അതിനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ആലപ്പുഴ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ വളരെ പ്രകൃതി രമണീയ സുന്ദരമായ ഒരു യാത്രയാണ്. പിന്നെ ഒന്നും പ്ലാൻഡ് അല്ല കേട്ടോ ഞങ്ങളുടെ യാത്രയും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഒന്നും പ്ലാൻ ചെയ്തിട്ട് ആ മൂഡ് ഞങ്ങൾ എൻജോയ് ചെയ്യുന്നില്ല. പിന്നെ ഞാൻ പ്ലാൻ ചെയ്ത് അത്യാവശ്യം ഭക്ഷണ സാധനം മേടിച്ചിട്ടില്ല. അവനൊരു ഒരു കുമ്മട്ടി കൊണ്ടുവന്നിട്ടുണ്ട്, പിന്നെ കുറച്ച് ലെറ്റ്യൂസ് കൊണ്ടുവന്നിട്ടുണ്ട്, വേറൊരു സാധനം കൊണ്ടുവന്നിട്ടില്ല. പിന്നെ രാവിലെ വന്നപ്പോഴത്തേക്ക് എത്ര പൊറോട്ട തിന്നണം? രണ്ട് പൊറോട്ട, എത്ര മുട്ട? രണ്ട് മുട്ട കഴിച്ചിട്ടാണ് വന്നേക്കണേ. പ്രതീക്ഷ ഭായി ഇല്ലാത്തതിൻ്റെ ഒരു സങ്കടം എനിക്കുണ്ട് കേട്ടോ. ആ അടിമപ്പണിയാ. UVA 50+, അതായത് നമ്മൾ ഇതേപോലത്തെ യാത്രകളൊക്കെ പോകുമ്പോഴത്തേക്ക് UVA 50+ എങ്കിലും ഉള്ള ഒരു എന്താ സൺസ്ക്രീൻ ലോഷൻ, അതായത് അൾട്രാവയലറ്റ് രശ്മിയിൽ നിന്ന് നമ്മൾ കറുത്ത് പോകാതിരിക്കാൻ. അമ്മിയൊക്കെ നല്ല വെളുത്തായിരുന്നു, എൻ്റെയൊക്കെ ആദ്യത്തെ വിഷ്വലിൽ കണ്ടില്ലേ. നിന്നെ കറക്കാൻ ഞാൻ സമ്മതിക്കൂലടാ. അമ്മീനെ വെള്ളം പൂശുന്ന കരടിനെ പോലെ ഇരിക്കണം, അതിന്റെ പുറത്തുണ്ട് ഇരിക്കാനും. അപ്പൊ ആർക്കെങ്കിലും ഈ പ്രൊഡക്റ്റ് വേണമെങ്കിൽ ഈ പ്രൊഡക്റ്റിന്റെ പരസ്യമൊന്നും അല്ല ഡെക്കാട്ടിലോണ്ട്. അല്ല 800 രൂപയാണ് ഇത് മാത്രം പാലിക്കോരി അടച്ചു പറ്റിട്ട് നല്ല കയ്പ്പ്. അപ്പൊ നമ്മുടെ ട്രിപ്പ് മൂവ് ആണ്. അപ്പൊ നമ്മൾ പോവുകയാണ്. ബോട്ടിന്റെ അവസ്ഥയെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാൻ പാടാത്തവരൊക്കെ ഇത് എന്ത് സാധനമാണെന്ന് ചോദിക്കും. ഇങ്ങനൊരു ട്രിപ്പ് അധികം ആൾക്കാരൊന്നും കണ്ടു കാണില്ല.
അപ്പോൾ യാത്ര തുടങ്ങി. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്ന ഒന്ന് സന്തോഷ് ജോർജ് സാറിന്റെ പൊളിച്ചു പണിത പുതിയ വീടും പിന്നെ പുള്ളിയുടെ ഒരു റിസോർട്ടും അത് കഴിഞ്ഞ് കമ്മട്ടിപ്പാടത്തില്ല ആ ലൊക്കേഷനും. ലോകം മുഴുവൻ നമ്മളെ കാണിക്കാനായിട്ട് ആർക്കും തോന്നാത്ത ഒരു കാലത്ത് അതിനുവേണ്ടി ഒരുമ്പെട്ട് ഇറങ്ങിയ സന്തോഷ് സാറിന്റെ വീട് ഞങ്ങളുടെ നാട്ടിലാണെന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. കാര്യം ഇത്രയധികം സ്ഥലങ്ങൾ ചുറ്റിക്കറങ്ങിയ വ്യക്തിക്ക് താമസിക്കാൻ തിരഞ്ഞെടുത്തത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള, അതായത് നമ്മുടെ നാട്. ഇപ്പം ഞാനിപ്പോൾ പുറപ്പെട്ടിട്ട് ഏകദേശം ഒരു 10-15 കിലോമീറ്റർ ആയിട്ടുള്ളൂ. ഈ സ്ഥലത്താണ് പുള്ളിക്കാരൻ വീട് പണിത് വെച്ചേക്കുന്നത്. കാണുന്നതാണ് മുറിഞ്ഞപുഴ പാലം. ഇത് രണ്ട് പാലമുണ്ട്, അതിൽ ഒരു പാലം ശോചനീയാവസ്ഥയിൽ ഉപയോഗശൂന്യമായി കിടക്കുന്നതാണ്. അതിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ദാ കാണുന്നതാണ് നമ്മുടെ ലോക പ്രശസ്തനായ ട്രാവലർ, അല്ലെങ്കിൽ ട്രാവൽ വ്ളോഗർ, അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ വ്ളോഗർ നമ്മുടെ സന്തോഷ് സാറിനാ. എടാ നീ മറിഞ്ഞോണ്ടാ, ഇതാണ് സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഉഴവൂരിൽ നിന്ന്, അല്ല ഉഴവൂരല്ല, സന്തോഷ് ജോർജ് കുളങ്ങരയുടെ മരങ്ങാട്ട് പള്ളിയിൽ നിന്ന് മാറ്റി സ്ഥാപിച്ച തറവാട് വീട്. അതായത് പറിച്ചു കൊണ്ടുവന്ന് നട്ട വീടാണ് കേട്ടോ ഇത്. ആ പുള്ളി ആഡ് ചെയ്തിട്ടുണ്ട്. അന്ന് മറ്റേ ആ പടിപ്പുര പോലത്തെ മറ്റേ സംഭവമൊന്നും ഇല്ലായിരുന്നു. പുള്ളി ഇല്ല കേട്ടോ സ്ഥലത്ത്. എന്തായാലും ഇതാണ് അടിപൊളി മുറ്റം അല്ലേ അമ്മീ. അപ്പം നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം, ഇത്രയധികം രാജ്യങ്ങൾ ചുറ്റിക്കറങ്ങിയ ആൾക്ക് ഇവിടെ വന്ന് വീട് വെക്കണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലത്തിൻ്റെ ഭംഗി എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയോ. നീ ഇവിടെ ഇവിടെയൊക്കെ കാസ്റ്റ് ചെയ്യുന്നുണ്ട്, നീന്ന് അറിയുന്നുണ്ട്. അപ്പം ഇനി നിങ്ങൾ കാണുന്നതാണ് നമ്മുടെ ഗ്രേറ്റ് സന്തോഷ് ജോർജ് കുളങ്ങരയുടെ എക്കാലത്തെയും ഏറ്റവും വലിയ സൃഷ്ടിയായ റിസോർട്ട്. ഇതിപ്പോൾ നിന്ന് കിടക്കുകയാണ്, പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആംബിയൻസിലാണ്. ഇത് എൻ്റെ ഒരു ദ്വീപിൽ മാത്രമുള്ള ഒരു റിസോർട്ടാണ്. ഇത് കണ്ടവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. സോമ ലേക്ക് പാലസ്. ഇതും വളരെ ദൂരത്തുനിന്ന് തൃശ്ശൂർ ഭാഗത്തും കണ്ട് പഴയ ഒരു മലയെടുത്തിട്ട് അതിവിടെ കൊണ്ടുവന്ന് പുനഃസൃഷ്ടിച്ചതാണ്. നമ്മുടെ പോക്കിരി രാജ സിനിമയില്ലേ, അതിൽ മമ്മൂട്ടിയുടെ എൻട്രി പഞ്ച് സീൻ കാണിക്കുന്ന ആ ഒരു സ്ഥലമില്ലേ. അതായത് പോക്കിരി രാജ സിനിമയിലെ മമ്മൂട്ടിയുടെ എൻട്രി കാണിക്കുന്ന 100-ഓളം സ്പീഡ് ബോട്ടുകളിൽ വന്നില്ലേ, അതിൽ ഞാനില്ലായിരുന്നു. ഞാനൊഴിച്ച് ബാക്കി എല്ലാവരും ഇതിൻ്റെ അകത്തുണ്ട്. അതാണ് ഈ ലൊക്കേഷൻ. അപ്പം പോക്കിരി രാജ ലൊക്കേഷൻ കണ്ടില്ലാന്ന് ഇനി നിങ്ങൾ ആരും പറയരുത്. ഇതൊന്നും ആരും കാണിക്കാത്ത, എന്താ പറയുക, റെയറസ്റ്റ് ആയിട്ടുള്ള ഒരു കാഴ്ചയെന്ന് വേണമെങ്കിൽ പറയാം. വന്നവരുണ്ടാവും ഇവിടെ ഒരുപാട് പേര്. വേമ്പനാട്ടുകായലിനേക്കാളും ഭയങ്കര ക്ലിയറും ഭയങ്കര ക്ലാരിറ്റിയും മത്സ്യസമ്പത്തും ഒക്കെ ഉള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്, അഷ്ടമുടി. പക്ഷേ വേമ്പനാട്ടുകായലിൽ നിന്ന് അഷ്ടമുടിയിലേക്ക് ഞങ്ങൾ കായൽ യാത്രയിലൂടെ ഇതുവരെ ഞങ്ങൾ പോയിട്ടില്ല. വേമ്പനാട്ടുകായലിലെ ഒരുപാട് പ്രാന്തപ്രദേശങ്ങൾ, ഒരുപാട് പ്രാന്തമാര പ്രദേശങ്ങൾ കറങ്ങിയിട്ടുള്ളതാണ്. ഇവിടെ ഏറ്റവും ഭയങ്കര വലിയൊരു ഒരു ജീവിത മാർഗമാണ് ആൾക്കാർ വള്ളത്തെ വന്നിട്ട് കട്ടവായി. ഞാൻ കാണിച്ചുതരാം. നടുക്ക് മാത്രം അടിച്ചിട്ട് ഇപ്പൊ പണി നിന്ന് കിടക്കുകയാണ് കൊറേ വർഷങ്ങളായി. അതായത് വൈക്കത്തിനെയും ചേർത്തനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലാണ്.
ഇതൊക്കെ എത്രയും പെട്ടെന്ന് കഴിഞ്ഞ് ഗതാഗതയോഗ്യമാക്കേണ്ടതാണ്. നല്ല ദാഹമുണ്ടെന്നേ, വെയിലല്ലേ. ചേട്ടാ ഇവിടെ ഏതൊക്കെ പടാ ഷൂട്ട് ചെയ്തേക്കണേ? ആറ്റുവേല, കമ്മട്ടിപ്പാടം, വാരിക്കുഴിയിലെ കൊലപാതകം, ആമേൻ, പിന്നെയും ഒരുപാട് പടമൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കുറെ വർഷങ്ങളായിട്ട്. 100 വർഷത്തിന് മേളില് പഴക്കമുള്ള പള്ളിയുടെ പേരെന്താ ചേട്ടാ? മാട്ടേപ്പള്ളി, സെന്റ് തോമസ് മാട്ടേപ്പള്ളി. 1856 പള്ളി. ഭയങ്കര ഫീലാട്ടോ അത്രയും പഴക്കം ചെന്നിട്ട്. അപ്പൊ നമ്മള് ബോട്ടേ നിന്ന് ചുമ്മാ ഒന്ന് കേറി. ചേട്ടന്റെ പേരെന്താ ചേട്ടാ? അച്ഛനാ. പള്ളിയുടെ എനിക്ക് തോന്നുന്നു പുറകു വശത്തും കണ്ടാന്ന് തോന്നുന്നു കമ്മട്ടിപ്പാടത്തിന്റെ ഒരു സീൻ ഷൂട്ട് ചെയ്തു അല്ലേ? ഈ ഭാഗത്തെങ്ങാണ്ട് മുറിയൊക്കെ പണിതിട്ടാണ് കമ്മട്ടിപ്പാടത്തിന്റെ കുറെ സീനുകൾ ഷൂട്ട് ചെയ്തത്. ഈ പള്ളിയുടെ പഴക്കവും പ്രാവ് കയറാതിരിക്കാൻ വേണ്ടി ഞെട്ടൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. നല്ല പഴക്കമുള്ള പള്ളിയാട്ടോ. ഇതിൻ്റെ ഒരു ശിലാഫലകമുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇത് വർഷത്തിൽ 2 ദിവസം ഇവിടെ കുർബാനേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. പ്രാവൊക്കെ ഇരിപ്പുണ്ട്. പ്രാവ് കയറാതിരിക്കാണ് ഞെട്ടടിച്ച പ്രാവ് ഇതിൻ്റെ അകത്താണ്. ഇതാണ് പള്ളിയെ കുറിച്ച്. 1856 അത്ഭുത കുരിശ് കണ്ടെടുത്ത സ്ഥലമാണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ സെമിത്തേരി ഒന്നുമില്ല. വർഷത്തിൽ 2 ദിവസം കുർബാന, ജൂലൈ 2-ഉം 3-ഉം. അപ്പൊ എത്ര ആൾക്കാർ വരും ഇവിടെ? ഇവിടെ ഒരു 10-3000 ആൾക്കാരുണ്ട്. തിങ്ങും അല്ലേ? പിന്നെ അങ്ങോട്ടൊക്കെ പോകാൻ സ്ഥലമുണ്ട്. അതൊക്കെ വൃത്തിയാക്കുമല്ലേ? വളരെ ഒറ്റപ്പെട്ട ഒരു പള്ളി. അപ്പൊ ഇതാണ് നമ്മുടെ ഒരുപാട് സിനിമയ്ക്കും പിന്നെ സിനിമ മാറി നിൽക്കട്ടെ, ഇത് ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ഒരു പള്ളിയാണ്. ഇത് മറ്റേ കുരിശ് വന്ന് വീണ സ്ഥലമാണ് അല്ലേ? എവിടുന്ന്? കോക്കോങ്കലം. പടിഞ്ഞാറ് വശം. അപ്പൊ അതിന്റെ വിശ്വാസത്തിൽ ഇവിടെ പള്ളി വന്നു. അടിഞ്ഞതാ? അപ്പൊ ഇവിടെ നേരത്തെ ക്രിസ്ത്യാനികളൊക്കെ ഉണ്ടായിരുന്നു? ഇല്ല, ഈ പള്ളി വന്നിട്ടാണ്. ഇവിടെ കുരിശ് വന്ന് അടിഞ്ഞപ്പോഴത്തേക്ക് അത് അങ്ങനെ ഒരു ഇവിടെ ക്രിസ്ത്യാനികൾ ആരുമില്ല ഈ തുരുത്തില്. എന്നാലും വേറെ വർഗീയത പ്രശ്നം ഒന്നുമില്ല. ഒരു പ്രശ്നമില്ല. ഇവിടെ 16 വീടുണ്ടായിരുന്നു. 5 വീട് ഇപ്പൊ ഈ ആകെ. ഇതൊരു ഐലൻഡ് ആട്ടോ. ഈ ഒരു ഐലൻഡിലാണ് ഈ പള്ളി നിൽക്കുന്നത്. അപ്പൊ എല്ലാവർക്കും മാട്ടേപ്പള്ളി ഇനിയിപ്പൊ പരിചിതമാണെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിനേക്കാളും വിശേഷകരമായ കുറെ കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. അടുത്ത എപ്പിസോഡിൽ നമ്മുടെ കുട്ടനാട് പാക്കേജിലൊക്കെ ഒരുപാട് പ്രയോജനപ്പെട്ട തണ്ണീർമുക്കം ബണ്ട്, അതൊരു ചെറിയ പ്രോജക്റ്റുള്ള വാറ്റ്, ഭയങ്കര വലിയൊരു പ്രോജക്റ്റാണ്. അപ്പം ആ ബണ്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ ഈ മാട്ടേപ്പള്ളിയുടെ വിശേഷങ്ങളും കാര്യങ്ങളും നിങ്ങൾ കണ്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അല്ല, കിടിലാമ്പിയൻസിലുള്ള കിടിലം പള്ളി ഈ പള്ളിയിൽ അവിടെ നിന്ന് ഞാൻ ഇവിടെ പറയുന്നു. ഇറ്റ്സ് മീ നിസാം വൺസ് അഗൈൻ സൈനിങ് ഓഫ്. ദേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്ത വിഷ്വൽസിന് വേണ്ടി നിങ്ങളും കാത്തിരിക്കണം.